കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ അവകാശപ്പെട്ടു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ഒരു വർഷക്കാലത്തെ വികസന പദ്ധതികളിൽ വിരളിപൂണ്ടുള്ള ഭയം മൂലവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറിയ ആദ്യത്തെ 6 മാസവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. കോവിഡ് രോഗികൾക്കുള്ള ഭക്ഷണവും മൊബൈൽ മെഡിക്കൽ സേവനവും വാർഡ് RRTകൾക്ക് മെഡിക്കൽ കിറ്റും വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് DCC സംവിധാനവും മറ്റ് സൗകര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണം നഷ്ടപ്പെട്ട ഇടതുമുന്നണി ഉദ്യോഗസ്ഥരെ കൂട്ടസ്ഥലം മാറ്റി പഞ്ചായത്തിലെ വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാനാണ് ആദ്യഘട്ടം മുതൽ ശ്രമം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പും കോവിഡ് പ്രതിസന്ധിയും ഒക്കെ ഉണ്ടായിട്ടും പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുക്കാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കാരശ്ശേരി പഞ്ചായത്തിൽ ഒരു വികസനവും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന ധിക്കാരപരമായ നിലപാടാണ് തുടക്കം മുതലേ ഇടതുമുന്നണി സ്വീകരിച്ചു വരുന്നത്. ഇത്തരം നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത പറഞ്ഞു. 2021 മാർച്ച് മാസമായപ്പോൾ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും പെരുമാറ്റച്ചട്ടം വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസം നേരിടുകയായിരുന്നു. അങ്ങനെയാണ് DPC അംഗീകാരം വേണ്ടതിനാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ രൂപീകരിക്കുകയും വലിയ ജനപങ്കാളിത്തത്തോട് കൂടി തന്നെ വികസന സെമിനാർ സംഘടിപ്പിക്കാനും പദ്ധതികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ DPC അംഗീകാരം വാങ്ങാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കോവിഡ് രോഗികൾക്ക് ഡോക്ടേഴ്സിൻ്റെയും നേഴ്സിൻ്റെയും സേവനം മൊബൈൽ മെഡിക്കൽ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വീടുകളിൽ പോയിട്ട് നമുക്ക് ആ സേവനം നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഭരണ സ്വാധീനം ഉപയോഗിച്ച് TPR റേറ്റ് കൂട്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിലെ കടകൾ വരെ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഇടതുമുന്നണി സൃഷ്ടിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗ്രാമപഞ്ചായത്തിൽ നല്ല നിലയ്ക്കുള്ള സഹകരണങ്ങളും നിരവധി ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും RRT പ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ഓക്സിമീറ്റർ, PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ തുടങ്ങിയവ വിതരണം ചെയ്തു. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ ഒരു പരാതിക്കും ഇടവില്ലാത്ത വിധം കുടിവെള്ള വിതരണം പൂർത്തീകരിക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ കൃഷിഭവന് ജനകീയമാക്കി. പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി. കാരശ്ശേരി പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനു വേണ്ടി രാഹുൽഗാന്ധി MP തന്നെ നേരിട്ടെത്തിയത് ജനങ്ങൾക്ക് ഏറെ സന്തോഷം സൃഷ്ടിച്ചതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. 1.5 വർഷങ്ങൾക്ക് ശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ മുഴുവൻ സ്കൂളുകൾക്കും കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകുകയും ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിലും വികസനത്തിൻ്റെ പുതിയ കാൽവെപ്പുമായാണ് പഞ്ചായത്ത് ഭരണം മുന്നോട്ട് പോകുന്നത്. 2020-2021 സാമ്പത്തിക വർഷത്തിൽ 16 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് DPC അംഗീകാരം നേടി പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനും സാധിച്ചു. ഇടതുകാലത്ത് അനാഥമായി കിടന്ന IHRD കോളേജ് പൊതുവർഷത്തിൽ തുറക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. മുഖത്തിൻ്റെ വികസന ശില്പിയായിരുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജി സ്മാരക സാംസ്കാരിക കേന്ദ്രം 2018 പ്രളയകാലത്ത് തകർന്നു വീണപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും അന്നത്തെ ഇടതു ഭരണസമിതിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ മൊയ്തീൻ കോയ ഹാജി സ്മാരകം പുനർനിർമ്മിക്കാൻ UDF ഭരണസമിതി 5 ലക്ഷം രൂപ വകയിരുത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായും UDF ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നിർധനരായ പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയവും ആശ്വാസവുമായ പഞ്ചായത്ത് പാലിയേറ്റീവിന് പുതിയ മന്ദിരം സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പാലിയേറ്റീവ് മന്ദിരം നമ്മുടെ പഞ്ചായത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലേക്ക് കാരശ്ശേരി 15-ാം വാർഡിൽ നമ്മൾ 10 ലക്ഷം രൂപ വകയിരുത്തി നമുക്കതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കാരശ്ശേരി പഞ്ചായത്തിൽ 16-ാം വാർഡിലുള്ള നോർത്ത് കാരശ്ശേരിയിൽ നമുക്കറിയാം മൊയ്തീൻ കോയ ഹാജി പഴയകാലത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര നിലയം അവിടെ വീണുപോയൊരു സാഹചര്യത്തിൽ പോലും അത് പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഒരു നടപടികളും സ്വീകരിക്കാതെ വന്ന സമയത്ത് ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി ആദ്യം വന്ന സമയത്ത് തന്നെ അതിന് 6 ലക്ഷം രൂപ മുതൽ മുടക്കി നമ്മളതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന അനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നു. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സത്യൻ മുണ്ടയിൽ, ശാന്താദേവി മൂത്തേടത്ത്, പഞ്ചായത്ത് അംഗം കുഞ്ഞാലി മാമ്പാട്ട് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.